ഭാവന എത്ര കണ്ട് ഉദാത്തീകരിക്കപ്പെടുന്നുവോ അത്ര കണ്ട് ലോകങ്ങൾ ഉദാത്തീകരിക്കപ്പെടും. ഭാവനാപ്രധാനങ്ങളായ ലോകങ്ങളിലാണ് മനുഷ്യൻ ശാന്തി തേടുന്നത്. സ്കൂളിലെ അധ്യാപകരുടെ പഠിപ്പിക്കലുകളേക്കാൾ ജനജീവിതവുമായി ബന്ധപ്പെടുന്ന മാധ്യമ പ്രഭുക്കന്മാരുടെ വാക്കുകളും സ്തോഭങ്ങളും ക്ഷോഭങ്ങളും നിറഞ്ഞ വാർത്താ വിശകലനങ്ങളും ആ വാർത്ത കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരുവന്റെ മസ്തിഷ്കത്തിലും സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും രക്തത്തിലും മജ്ജയിലുമൊക്കെ ഉണ്ടാക്കുന്ന വികാരങ്ങളും അതിൻ്റെ സ്തോഭക്ഷോഭങ്ങളും അതുളവാക്കുന്ന ജനകീയ പ്രശ്നങ്ങളും അതുളവാക്കുന്ന വൈയക്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും അതവൻ്റെ രാഷ്ട്രത്തോടുണ്ടാക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ചേർത്ത് വിപുലമായി പഠിച്ചിട്ട് സനാതനമായൊരു അംശത്തിൽ നിന്നുകൊണ്ട് വ്യക്തിയെ നടുനായകമാക്കി പഠിക്കുന്നവരിലാണ് പഠിപ്പും പഠിക്കുന്ന വസ്തുവും ഉണരുന്നതെന്നും നിലനിൽക്കുന്നതെന്നും അവസാനിക്കുന്നതെന്നും താൻ കാണുന്ന ഒരു നടനെയാണെന്ന് മറന്നുപോകുന്ന കഥാപാത്രവുമായി സാമ്യം പ്രാപിക്കുന്ന ഒരു വേളയിൽ ഒരു സിനിമ കൊട്ടകയിലോ ടി വിക്ക് മുമ്പിലോ ഇരുന്ന് കഥാപാത്രത്തെ മറന്ന് തൻ്റെ അന്ധക്ഷോഭങ്ങൾ ഉതിർത്തുന്ന നായകനെയും വില്ലനെയും നായികയെയും വില്ലത്തിയെയും ഒക്കെ അവരുടെ ജീവിതങ്ങളെയും ഒക്കെ നോക്കിക്കാണുന്ന ജനങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് ഒരു ഭാഗത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കൊക്കെ വിരുദ്ധവും വൈകാരിക സാക്ഷരതയെ മുഴുവൻ നശിപ്പിക്കുന്നതും ആയിക്കൊടുത്തിട്ട് മാധ്യമങ്ങളായ മാധ്യമങ്ങളിലെല്ലാം ലൈംഗികതയുടെ അതിപ്രസരത്തിലും അതിൻ്റെ കച്ചവട സാധ്യതയിലും എല്ലാം അറിവ് കൊടുത്തിട്ട് വഴിയിലിറങ്ങിയാൽ കാണാവുന്ന ബോർഡുകളിലെല്ലാം പരസ്യ മാതൃകകളായി മനുഷ്യ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന മാനുഷിക വൈകാരിക സങ്കല്പങ്ങളെ അതിർത്തിയില്ലാതെ വരച്ചു വെച്ചിട്ട് അത് മുഴുവൻ വലിച്ചു തിന്നുകയും അത് മുഴുവൻ കുടിക്കുകയും അതുമാത്രം ജീവിതമായി വിചാരിക്കുകയും അതിനെ ലാഘവത്തോടെ സമീപിക്കുകയും പുസ്തകങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ വെറുപ്പോടും സംഘർഷത്തോടും കൂടി കാണുകയും പഠിപ്പില്ലാത്ത ദിവസങ്ങളെ ആനന്ദത്തോടെ സമീപിക്കുകയും അച്ഛൻ മരിച്ചാലും മന്ത്രി മരിച്ചാലും ഇന്ന് ഈ വയ്യാവേലി പഠിക്കണ്ടല്ലോ, സ്കൂൾ അടച്ചല്ലോ, അധ്യാപകൻ സമരം ചെയ്താലും വിദ്യാർത്ഥി സമരം ചെയ്താലും വിദ്യാർത്ഥിക്ക് സന്തോഷമാകുന്ന അധ്യാപകന് സന്തോഷമാകുന്ന ആ വൈകാരിക തലങ്ങൾ ഉണരുകയും പഠിപ്പുള്ള ദിവസമെന്ന് പറഞ്ഞാൽ അത്യന്ത സംഘർഷത്തോടെ നീങ്ങുകയും അച്ഛനോ അമ്മയോ തല്ലിക്കൊണ്ടുപോയി സ്കൂളിൽ വിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിനകത്തു നിന്ന് വിദ്യാസങ്കേതങ്ങൾ ഉണർന്നു വരുമ്പോൾ വൈകാരിക ക്ഷമതയില്ലാത്ത ജീവസൃഷ്ടിപരങ്ങളായ അംശങ്ങളെ അറിവോടുകൂടി നോക്കിക്കാണാത്ത ഈശ്വര സൃഷ്ടമായതിൽ തിദിക്ഷയോടെ സമീപിക്കാത്ത ഒരു വിദ്യാസങ്കേതത്തിൽ നിന്ന് എങ്ങനെയാണ് നിലവാരം പ്രതീക്ഷിക്കുക? യേശു ക്രിസ്തു ആ അത്താഴത്തിന് മുമ്പ് പെസഹ ഭക്ഷണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുമ്പോൾ അന്ന് അദ്ദേഹത്തിനുണ്ടായ വൈകാരിക തലം ആ കഴുകലിന് പാദം വെച്ചുകൊടുത്ത ആ മഹാനുഭാവനായ തങ്ങളുടെ ഗുരു തങ്ങളുടെ പാദം കഴുകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന രോമാഞ്ചം കൊടുക്കുന്ന ശിഷ്യന്മാരുടെ ഒരു വിദ്യാഭ്യാസം വല്ലാത്ത ധ്രുവീകരണം. അതും അതൊരു ചടങ്ങായി എടുത്ത് ഒരു ദിവസം തിരഞ്ഞെടുത്ത് ഞങ്ങളുമൊക്കെ കഴുകുകയാണെന്ന് പറഞ്ഞ് മരത്തടി കഴുകുന്നത് പോലെ കഴുകിയ ഒരു വിദ്യാഭ്യാസം കിട്ടുമോ? ഇപ്പൊ കർമ്മത്തിൻ്റെയും പഠനത്തിൻ്റെയും എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മനസ്സെന്ന വ്യാപകമായ സത്വത്തിൻ്റെ അന്തരിന്ദ്രിയ ഭാവങ്ങളെ തിരിച്ചറിയാതെ ഏതോ സമയത്ത് പഠിപ്പ് വിരോധിച്ച് അത് മുടക്കിയവനും ഏതോ സമയത്ത് കച്ചവടം പൊളിഞ്ഞവനും ഏതോ സമയത്ത് ഭാര്യ പിണങ്ങിപ്പോയവനും ഒക്കെ ലോകത്ത് തൻ്റെ പ്രശസ്തിയുടെ ഔന്നത്യം നേടുന്നതിന് വേണ്ടി മാറി മാറി കെട്ടിയ വേഷങ്ങളും മാറി മാറി കെട്ടിയ രൂപങ്ങളും അതിന് ചേർന്നു വന്ന കച്ചവട ലോകവും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഈ മായാലോകത്തിൽ
ആർക്കാണ് ഇത്ര നിർബന്ധം വിദ്യാഭ്യാസത്തിനും ജീവിതത്തിനും ഒക്കെ ഇത്ര നിലവാരം വേണം, മൂല്യം വേണം എന്നൊക്കെ? മൂല്യമുള്ള ഒന്ന് ഉണ്ടാകുന്നത് അവൻ്റെ മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്നാണ്. മൂല്യം നിശ്ചയിക്കുന്നവനാണ്.